ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ, ഏഴാം ദിവസം. ഇന്നത്തെ സന്ദേശം: എൻ്റെ പ്രിയ മക്കളെ, നിങ്ങളെ സമാധാനത്തിൻ്റെ ഈ ദൗത്യത്തിലേക്ക് ഞാൻ വിളിക്കുന്നു. ഒരിക്കലും നിങ്ങളെ വിട്ടുപോവുകയില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എല്ലാ മാസങ്ങളിലെയും എൻ്റെ ശനിയാഴ്ചകളിൽ കൃപയുടെ ദൈവീക പദ്ധതിയിലുള്ള നിങ്ങളുടെ ഭാഗധേയത്തിൽ നിങ്ങളെ ഒരുക്കാനും ബോധവൽക്കരിക്കാനുമായി ഞാൻ വരുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടതെല്ലാം പൂർത്തിയാക്കാനാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്. എൻ്റെ സമാധാന സന്ദേശത്തിൻ്റെ പൂർത്തീകരണം ഇപ്പോഴാണ്. ദൈവപിതാവിനോടുള്ള നമ്മുടെ അതേയുടെ പ്രതിഷ്ഠയ്ക്കായി മംഗളവാർത്ത തിരുനാളിൽ വിശ്വസ്തതയോടെ അണയുക. ഈ പ്രതിഷ്ഠയിൽ നിങ്ങളുടെ നിയോഗങ്ങൾ ഈ ദൗത്യം വിജയിപ്പിക്കുവാനായി സമർപ്പിക്കുവാൻ എനിക്ക് അധികാരം നൽകപ്പെട്ടിട്ടുണ്ട്. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഇടയന്മാരുടെയും എൻ്റെ വിമല ഹൃദയത്തിൻ്റെയും നിർദ്ദേശമനുസരിച്ച് ഒത്തണയുക. കൃപയും പുണ്യങ്ങളും പുറപ്പെടുവിക്കുന്ന വിശുദ്ധിയുടെ വിത്തുകൾ ഞാൻ നിങ്ങളിൽ വിതയ്ക്കാം. ഇന്നത്തെ മാർഗനിർദ്ദേശം: പ്രതിഷ്ഠയുടെ മുഖ്യ ലക്ഷ്യം ഐക്യം സൃഷ്ടിക്കുക എന്നതാണ്. ഈ ഐക്യം സാധ്യമാക്കുന്നതിനുള്ള പ്രത്യേക വരപ്രസാദം നമ്മുടെ ദിവ്യനാദ നൽകുന്നതാണ്. ഈ കൃപ സ്വീകരിക്കുന്നതിനായി നാം നമ്മുടെ ആത്മാക്കളെ നന്നായി ഒരുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ദിവ്യനാദ നമ്മിൽ ചൊരിയാനിരിക്കുന്ന കൃപ ഭാഗികമായി മാത്രമേ നമുക്ക് പ്രാപ്യമാവുകയുള്ളൂ. കൃപ സ്വീകരിക്കേണ്ട പാത്രം പൂർണ്ണമായി സജ്ജമാക്കപ്പെട്ടില്ലെങ്കിൽ ലഭിക്കുന്ന കൃപ അതിൻ്റെ പൂർണ്ണതയിൽ പ്രകടമാകയില്ല. ആത്മാവിൻ്റെ ഒരുക്കം അനുസരിച്ചുള്ള കൃപ മാത്രമേ അതിന് ലഭ്യമാവുകയുള്ളൂ. നമ്മുടെ ദിവ്യനാദ എന്തിനാണ് ഈ കൃപ നമുക്ക് നൽകുന്നത്, എന്ത് ഫലമാണ് നാം പുറപ്പെടുവിക്കേണ്ടത് എന്ന കാര്യങ്ങളെക്കുറിച്ച് ആത്മാവിന് ബോധ്യമുണ്ടായിരിക്കണം. എല്ലാ കൃപകളും ദാനങ്ങൾ മാത്രമാണെന്നും അത് ദൈവമഹത്വത്തിന് വേണ്ടിയാണ് നൽകപ്പെടുന്നതെന്നും നാം ഓർക്കണം. സ്വർഗത്തിൽ നിന്നുള്ള എല്ലാ ദാനങ്ങളുടെയും ഉദ്ദേശം ഇതുതന്നെയാണ്. ഇന്നത്തെ നിർദ്ദേശം: നിങ്ങൾ ആഗ്രഹിക്കുന്ന പൂർണ്ണത നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടില്ല എന്ന് തിരിച്ചറിയുമ്പോൾ നഷ്ടധൈര്യരാകരുത്. നിങ്ങൾ തിരുത്താൻ ആഗ്രഹിക്കുന്ന അപൂർണതകളിൽ നിരാശരാകുമ്പോൾ സാത്താൻ്റെ മായാവലയത്തിന് കീഴടങ്ങുകയായിരിക്കും. ഒരു ആത്മാവ് പുണ്യത്തിൽ വളരാനുള്ള ഒരു തീവ്രമായ ആഗ്രഹം മനസ്സിൽ താലോലിക്കുകയും സ്ഥിരമായി അതിന് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ദൈവീകമായ സഹായത്താൽ ഈ ജീവിതത്തിൽ കൈവരിക്കാൻ സാധ്യമായ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ ഇടയാകുന്നു. നിരാശരാകുന്നവർക്ക് പ്രതിഷ്ഠാകർമ്മത്തിലൂടെ ലഭിച്ച കൃപയിലുള്ള പ്രതീക്ഷ നഷ്ടമാകുന്നു. പ്രതിഷ്ഠയുടെ വാഗ്ദാനം എന്നത് ഒരു നിത്യമായ ബന്ധത്തിൻ്റെ ശുദ്ധമായ ഔപചാരികമായ ഉത്തരവാണ്. ഇന്നത്തെ ധ്യാനം: ഓ മറിയത്തിൻ്റെ വിമല ഹൃദയമേ, പ്രതിഷ്ഠയിലൂടെ എനിക്ക് നൽകപ്പെട്ട ആന്തരിക ദീപ്തിയാൽ എനിക്ക് കൃപ സ്വീകരിക്കാനും അതിൽ വളരുവാനും സഹായം ചെയ്യണമേ. അങ്ങയെപ്പോലെ നിരന്തരം ദൈവേഷ്ടം തേടാനും അത് പൂർണ്ണമായി നിറവേറ്റുവാനും എനിക്ക് സാധ്യമാവട്ടെ. എല്ലാ ലൗകിക ബന്ധങ്ങളും എന്നിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന കുരിശിനെ തീക്ഷ്ണതയോടെ വരിക്കുവാനും യുദ്ധമുന്നണിയിൽ അവിടത്തോടൊപ്പം നിലകൊള്ളാനും വിമല ഹൃദയത്തിൻ്റെ വിജയം കാത്തു സൂക്ഷിക്കാനും ഞാൻ പൂർണ്ണമായി എന്നെ തന്നെ വിട്ടുതരുന്നു. ഇന്നത്തെ വചനം: നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത്
അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. ഹെബ്രായർ 12:2. അനുദിന പ്രാർത്ഥന ചൊല്ലുക. വിശ്വാസ പ്രമാണം, പ്രതിഷ്ഠാജപം, കർത്താവിൻ്റെ മാലാഖ, സുഹൃതജപമാല. യഥാർത്ഥ മരിയ ഭക്തിയിലെ വായനകളും സമയമുണ്ടെങ്കിൽ ധ്യാനിക്കുക. പരിശുദ്ധമ്മയുടെ വിമലഹൃദയത്തിലേക്ക് നമ്മെ തന്നെ കാഴ്ചവെച്ചുകൊണ്ട് ആമീൻ.